സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തങ്ങൾക്ക് ലഭിച്ച ഭൗതിക നേട്ടങ്ങളുടെയും സമ്പത്തിന്റെയും അധികാരങ്ങളുടെയും പെരുക്കങ്ങളുടെയും മികവുകളുടെയും കഥ പെരുപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് വ്യാജപ്രബോധകർ കൊറിന്ത്യൻ സഭയിൽ നുഴഞ്ഞുകയറിയത്. കുരിശിനെ അമർത്തിക്കളഞ്ഞ് ഭൗതിക അഭിവൃദ്ധിയെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിച്ച ഒരു വികലമായ സുവിശേഷമായിരുന്നു അത്. ദൈവിക ജ്ഞാനമായ കുരിശിനെ കടത്തിവെട്ടിയ മനുഷ്യന്റെ വികലമായ അധിജ്ഞാനം സൂപ്രപോസൽസ് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. അത് വാഗ്വിലാസം കൊണ്ടും പൊങ്ങച്ചങ്ങളും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രഘോഷണ പ്രപഞ്ചമായിരുന്നു അത്. ശ്ലീഹ അതിനെ അജ്ഞാനം, അഫ്രോണി എന്നാണ് വിളിച്ചത്. ഭോഷത്വം 2 കൊരിന്ത്യർ 11:18 മുതൽ. അതുകൊണ്ട് തന്നെ ശ്ലീഹ ഈ അജ്ഞാനത്തിന്റെ, ഭോഷത്വത്തിന്റെ ശൈലിയെ ഈ വ്യാജ പ്രബോധകർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്നു. അവരെ പോലെ തന്നെ പൊങ്ങച്ചത്തോടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഭോഷത്വത്തെ അലങ്കാരമാക്കിയ ഈ വ്യാജ പ്രബോധകരുടെ കണ്ണ് തുറക്കാനായിട്ട് കൊറിന്ത്യർ ഈ പൊങ്ങച്ചം കേട്ടിട്ടും അത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വ്യാജ പ്രബോധകരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്ലീഹ ഇന്ന് അതേ ഭാഷ്യത്തിൽ അവരോട് സംസാരിക്കുകയാണ്, അവരുടെ കണ്ണു തുറപ്പിക്കാൻ. എന്നാൽ ശ്ലീഹ വമ്പ് പറയുന്നത് തന്റെ ബലഹീനതകളെക്കുറിച്ചാണെന്ന് മാത്രം, ക്രിസ്തുവിനെ ജഡികമായി കാത്ത സാർക്ക മാത്രം കണ്ടുകൊണ്ട് മുന്നേറുന്ന ആ വ്യാജ പ്രബോധകർക്ക് ഒരു ബദൽ പാഠം ക്രിസ്തുവിനെ നാഥനായി കണ്ടുകൊണ്ട് കാത്ത കൂറിയോൺ ശ്ലീഹ നൽകുകയാണ്. തന്റെ ബലഹീനതകളും താൻ രക്ഷപ്പെട്ടു വന്ന മരണവക്രങ്ങളും ഏറ്റ പീഡകളും അപമാനങ്ങളും തന്റെ അജപാലനപരമായ ഉത്കർഷവുമെല്ലാം ശ്ലീഹ അഭിമാനചിഹ്നങ്ങളായി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. കൊറിയന്തിലെ സാഹചര്യങ്ങളെ ഒരു പൊങ്ങച്ചത്തിന്റെ രൂപത്തിലാണ് ശ്ലീഹ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൊങ്ങച്ചം കൊള്ളുന്ന ആ കാര്യങ്ങളല്ല യഥാർത്ഥ ക്രിസ്തീയ അഭിമാനചിഹ്നങ്ങളെന്ന് ശ്ലീഹ വെളിവാക്കി കൊടുക്കുകയാണ്. ഈ വ്യാജ പ്രബോധകരെ ശ്രവിച്ചതുകൊണ്ട് കൊറിന്ത്യരുടെ കണ്ണുകളും ഹൃദയങ്ങളും അടഞ്ഞു പോയിരുന്നു. ഹൃദയത്തിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി എന്ന് വേണം പറയാൻ. Ephesians 1:18 കണ്ണു തുറന്ന് ദൈവത്തിന്റെ ശോഭ കാണുവാൻ. അതുകൊണ്ട് ഇന്ന് Sankirtana 34 നമ്മെ ക്ഷണിക്കുകയാണല്ലോ. ദൈവമുഖത്തിന്റെ ശോഭയായ ക്രിസ്തു, അവനെ നോക്കിയവർ പ്രകാശിതരാകുന്നു, അവനെ രുചിച്ചവർ തേനിനേക്കാളും മധുരം നുകരുന്നു. പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം ഉദ്ധരിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിനാൽ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും ഇത് ഒരുപോലെ വായിച്ചെടുക്കാനാകും. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് അവരെ സംരക്ഷിക്കും എന്ന ഈ സങ്കീർത്തനം പറയുമ്പോൾ, എങ്കിൽ കുരിശിന്റെ ചുവട്ടിൽ ഏറ്റവും വിശ്വസ്തനായവന്റെ ആ മരണഗതിയിൽ ഒരു ദൈവദൂതനെ പോലും കണ്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാൻ നാം വെമ്പുന്നു. പക്ഷേ പുറം കണ്ണുകൾ ഗ്രഹിച്ച ആ അഭാവത്തിൽ അകക്കണ്ണു കണ്ട ഒരു കാഴ്ചയുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണത് വിശ്വസ്തത, അവിടുത്തെ നിതാന്ത വിശ്വസ്തത. അതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും ആധാരവും ഹൃദയഭാഗവും. ഉദ്ധാനത്തിൽ മുഴങ്ങി കേൾക്കുന്ന ദൈവിക വിശ്വസ്തത, ക്രിസ്തുവെന്ന ഈ ദൈവിക പ്രകാശത്തിലേക്ക് ഇന്ന് നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. Matthew 6:19-23 മണ്ണടിഞ്ഞു പോകാത്ത, ചിതലെടുക്കാത്ത, ഉറപ്പേറിയ അക്ഷയനിധികൾ ഉദ്ധാനത്തിന്റെ വഴിയിൽ സമ്പാദിക്കാൻ. സുവിശേഷം മണ്ണും മിണ്ണും സമന്വയിച്ചതാണ്, ഏതെങ്കിലും ഒന്നു മാത്രമല്ല. കലർപ്പില്ലാത്ത കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന പ്രസ്താവനയുണ്ടിവിടെ. ആപ്ലോസ് എന്ന വാക്കാണ് ഈ കലർപ്പില്ലായ്മയെ സൂചിപ്പിക്കുന്നത്. കലർപ്പില്ലാത്തത്, അവിഭാജ്യമായത്, ഏകമെന്നൊക്കെയാണ് വാച്യാർത്ഥം. ഹൃദയാർപ്പണത്തെ, ഡെഡിക്കേഷൻ ആൻഡ് ഡിവോട്ടഡ്നെസ് ഓഫ് ഹാർട്ട് സൂചിപ്പിക്കുന്ന ഒരു പദവുമാണത്. ദൈവത്തിൽ ഏകാഗ്രമാകുന്ന ആത്മീയത, ദൈവൈക്യം പ്രാപിക്കുന്ന മനുഷ്യഗതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്ലീഹയുടെ വാക്കുകളിലും സുവിശേഷത്തിലും നാം ശ്രദ്ധിച്ചും ധ്യാനിച്ചും വന്ന ഒരു കാര്യം തന്നെയാണ് ഈ വാക്ക്. ആപ്ലോസ്, ഔദാര്യശീലം എന്നാണ് അതിന്റെ അർത്ഥം. ഔദാര്യശീലമുള്ള കണ്ണുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. ക്രിസ്തുവിനെ പോലെ ഔദാര്യശീലമുള്ള കണ്ണുകൾ ശരീരത്തെ പ്രകാശിപ്പിക്കും. ക്രിസ്തുവിൽ നാം നമ്മുടെ കണ്ണുകൾ അർപ്പിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ഔദാര്യശീലത്തിന്റെ പാഠം തന്നെയായി മാറുന്നു. ഓവർഫ്ലോയിങ് ജനറോസിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കുന്ന ഈ ഔദാര്യശീലം നമ്മുടെ ഉടലിന് തെളിച്ചവും നാം ലോകത്തിന് വെളിച്ചവുമായി മാറുന്നു. അങ്ങനെ നമ്മൾ മണ്ണിൽ അമർന്നു പോകാനുള്ളവരല്ല, ഉദ്ധാനത്തിൽ ഉയർന്ന് പ്രശോഭിക്കാനുള്ളവരാണ് ഉദ്ധിതരായി. ഇതാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ സംഗ്രഹം. ശ്ലീഹ അഭിമാനം കൊള്ളുന്നതും ഇതിൽ തന്നെയാണ്. കണ്ണു തുറന്ന് കാണുന്ന ശ്ലീഹ കണ്ണടച്ചു നിൽക്കുന്ന കൊറിന്ത്യരോട് പഠിപ്പിക്കുന്നതും ഇത് തന്നെ.